പുറത്തേക്ക് ഇറങ്ങുവാണ് ഞാൻ. ഓ രക്ഷയില്ല, അടിപൊളി വ്യൂ എന്ന് പറയുന്നത്. നമ്മളിതിൻ്റെ 17-ാമത്തെ ഫ്ലോറിലാണ്. ഇത് കണ്ടോ? പക്ഷേ വിസ ഓൺ അറൈവൽ നമുക്കിവിടെ വന്ന് എടുക്കണമെങ്കിൽ ശരിക്കും നമുക്ക് ഒന്നെങ്കിൽ UK റെസിഡൻസ് പെർമിറ്റോ അതല്ലെങ്കിൽ US വിസിറ്റിംഗ് വിസ ഉണ്ടെങ്കിൽ. ഇവിടുത്തെ ഫൈൻ നല്ല ഫൈനാണെന്ന് പറഞ്ഞേ. നമ്മൾ സെക്യൂരിറ്റി കൊടുത്തിട്ട് ഫൈൻ എല്ലാം പിടിച്ചോളെന്ന് പറഞ്ഞേ. നമ്മൾ മാക്സിമം ഫൈൻ ഇല്ലാതെ ഓടിക്കും. കുഞ്ഞുമറിയം വായിക്കോട്ട് വിട്ട് കാണിക്കല്ലേ. ഇതെന്നാന്നറിയോ? കുഞ്ഞുമറിയത്തിൻ്റെ ഇന്ത്യ കഴിഞ്ഞിട്ടുള്ള 3-ാമത്തെ രാജ്യത്തെ വിസയാണ് കേട്ടോ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇത് നമ്മുടെ ഫാമിലി ചാനലിലേക്കുള്ള വീഡിയോ ആണ്. പക്ഷേ ഞാൻ ആക്ച്വലി വന്നിരിക്കുന്നത് നമ്മുടെ മെയിൻ ചാനലിലേക്ക് 2 വീഡിയോ എടുക്കാനായിട്ടാണ്. അതെന്താണെന്നുള്ളത് നമ്മുടെ ചാനലിൽ പുറകെ വരും. അതല്ലെങ്കിൽ പറഞ്ഞ കാലേ, നമ്മളിപ്പോൾ ഉള്ളത് ദുബായിലാണ്. അപ്പോൾ നമ്മൾ ദുബായിൽ വന്നിരിക്കുന്നതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്നാ? അജു, സ്കൈ ഡൈവ് ആണ്. അത് നമ്മുടെ മെയിൻ ചാനലിലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറ്റുവാണെങ്കിൽ ദുബായിൽ ഒരു ബോട്ട് ഡീപ് സീ ഫിഷിംഗ് ചെയ്യുന്നുണ്ട്. അത് പിള്ളേരുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ഇവരെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ അതിന് പോകത്തുള്ളൂ. അതല്ലാതെ മെയിൻ ചാനലിലേക്ക് കുറച്ച് വീഡിയോസ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫാമിലി ചാനലിലേക്കുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നുണ്ടല്ലോ വിസ ഓൺ അറൈവൽ 14 days ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് വിസ ഓൺ അറൈവൽസിന് പെർ ഹെഡ് 1,190 AD, അതായത് നാട്ടിൽ ഏകദേശം 4,000 രൂപയാണ് നമുക്ക് വരുന്നത്. പക്ഷേ വിസ ഓൺ അറൈവൽ നമുക്ക് ഇവിടെ വന്ന് എടുക്കണമെങ്കിൽ ശരിക്കും നമുക്ക് ഒന്നെങ്കിൽ UK റെസിഡൻസ് പെർമിറ്റോ അതല്ലെങ്കിൽ US വിസിറ്റിംഗ് വിസ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഈ വിസയുടെ ആവശ്യമില്ല. ഈ വിസ എടുക്കാൻ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു കൗണ്ടറിൽ വന്നിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് എടുക്കാനായിട്ട് നമുക്കൊരു 2 മിനിറ്റ് എടുത്തുള്ളൂ. അത്രയേ ഉള്ളൂ പ്രോസസ്സ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇനി പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് രണ്ടുപേർക്കും ഫുഡ് കൊടുക്കുക, അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകുക, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ വണ്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ട്. ടെർമിനൽ 3 അവർ വണ്ടി ഡെലിവർ ചെയ്യും. വണ്ടി എടുക്കുക, നേരെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുക. സ്റ്റേ ചെയ്യുന്നതിൻ്റെ സ്ഥലത്ത് തന്നെയാണ് സ്കൈ ഡൈവ് ചെയ്യുന്നത്. ഇതിനകത്ത് ആരൊക്കെ സ്കൈ ഡൈവ് ചെയ്യുന്നുണ്ട്? ഒരു ഫാമിലിയിൽ നിന്ന് ഒരാളേ ഉള്ളൂ ഇപ്രാവശ്യം ഡൈവ് ചെയ്യുന്നുള്ളൂ. അതായത് ഇവിടുന്ന് അജയും ഈ ഫാമിലിയിൽ നിന്ന് ഞാനും മാത്രമേ ഡൈവ് ചെയ്യുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് ഇൻഷുറൻസ് കിട്ടുവാണെങ്കിൽ മേടിക്കാൻ മേടിക്കാൻ ആരെങ്കിലും ഒരാൾ വേണമല്ലോ. അതുകൊണ്ടല്ല, അതിന് 5 വേണമെ. പിള്ളേരെ ആരും നോക്കും എന്തിനു? ചാടുന്ന സമയത്തോ? അല്ല, നെക്സ്റ്റ് ഇവിടെ നിങ്ങളെ അടിക്കും. വേണ്ട, പേടിയാണ് കേട്ടോ. അല്ല അഞ്ജു, അഞ്ജുവിന് പേടിയാണ്, അഞ്ജു കാണാതെ. അപ്പം യാത്രയൊക്കെ സുഖമായിരുന്നു. നമുക്ക് മാഞ്ചസ്റ്ററിൽ നിന്ന് എമിറേറ്റ്സ് ആണ് നമ്മൾ ഫ്ലൈ ചെയ്ത്. 7 മണിക്കൂറായിരുന്നു ഫ്ലൈറ്റ്. സുഖമായിട്ട് കിടന്നുറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ബാഗേജ് കളക്ട് ചെയ്യാൻ പോകണം. ബാഗേജ് വന്ന് കാണുമോ? ബാഗേജ് വന്ന് കാണുമോ എന്ന് ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ട്. വന്നില്ലെങ്കിൽ $150 ഷോപ്പ് ചെയ്യാനാണ് എയർലൈൻസിൻ്റെ പോളിസി. അപ്പോൾ നമ്മൾ എന്താണ് ഷോപ്പ് ചെയ്യുക ഇപ്രാവശ്യം ബാഗേജ് വന്നില്ലെങ്കിൽ കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാഞ്ചസ്റ്ററിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ എയർലൈൻ സ്റ്റാഫിന് ഈ UK റെസിഡൻസ് പെർമിറ്റ് ഉള്ളവർക്ക് 14 ദിവസം ഓണറേബിൾ ആണെന്നുള്ള സംഭവം അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഏകദേശം 1.5 മണിക്കൂർ ആ ഒരു കൗണ്ടറിൽ പോസ്റ്റായിട്ട് നിന്ന് കേട്ടോ. 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ 8:40 ഫ്ലൈറ്റിന് 8:00 നമ്മൾ ചെക്ക് ഇൻ ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബാഗേജ് കളക്ട് ചെയ്യുക. ബാഗേജ് കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യമേ പുറത്തേക്ക് ഇറങ്ങണം. ഇവിടെ പുറത്തേക്ക് ഇറങ്ങുന്ന വഴി ഏതാണെന്ന് കണ്ടുപിടിക്കണം. പല പ്രാവശ്യം ട്രാൻസിറ്റിൽ കണക്ഷൻ ഇതിലും വഴി തന്നെയായിരുന്നു, ദുബായി തന്നെയായിരുന്നു. ഇതുവരെ നമ്മൾ ദുബായിൽ പുറത്തിറങ്ങിയിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ടൈം വിസിറ്റ് ആണ്. ഞാനിതൊരു ദുബായിൽ വന്നിട്ടില്ല കേട്ടോ. ഞാൻ ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും പോയിട്ടില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വിസിറ്റാണ്. ഫാമിലി വിത്ത് കിഡ്സും ടൂറിസ്റ്റും ഈ സൈഡിലേക്കാന്ന് പറഞ്ഞു. നമ്മൾ ഇതിലും വഴി കയറുന്നു. അപ്പോൾ ഇനി ഞാൻ കുറച്ച് നേരത്തേക്ക് വീട്ടിൽ എടുക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ആദ്യം തന്നെ ഭക്ഷണം കഴിക്കണം കേട്ടോ. ബെൽറ്റ് നമ്പർ 14 നമ്മുടെ ബാഗേജ് വരുന്നത്. ബാഗേജ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അവിടെ പോയി നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഈ കുഞ്ഞിപ്പെണ്ണിനെ ഉണ്ടല്ലോ, അതെ, ബാഗേജ് അവിടെ ചെല്ലുമ്പോൾ അറിയാം. ഞങ്ങളാണെങ്കിൽ അവിടുന്ന് പ്രാമും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കൊച്ചിൻ്റെ. എടി അഞ്ജു, ഇവളെ പിടിച്ചോണ്ട് വീഡിയോ എടുപ്പ് നടക്കത്തില്ല. ഇവൾ ഒരു കൈ എൻ്റെ മൈക്കലും ഒരു കൈ ഫോണേലും, ഫോണല്ലേ കണ്ണാടി. നമ്മൾ പുറത്തിറങ്ങി ഇവിടെ വന്നപ്പോഴേക്കും നമ്മുടെ ബെൽറ്റ് എല്ലാം ക്ലോസ് ആയി. ലഗേജ് ആരും എടുത്ത് നമ്മളെ അറിയാവുന്ന ആരാണ്ട് എടുത്ത് വെച്ചേക്കുന്ന കൂട്ട് കൃത്യം അല്ലേ? ഒരു അശരീരി പോലെ അല്ലേ? ഇതുണ്ടോ? ഇത് എങ്ങനെയാണെങ്കിൽ ഇവർക്കൊക്കെ ഇവർക്ക് മാറി ഇതുണ്ടോ? കറക്റ്റ് നമ്മുടേത് മാത്രം ഇത് നിരത്തി വെച്ചിരിക്കുന്നത്. ആ, അതുള്ള ഓർമ്മ അല്ലാത്തതുണ്ട്. ഇത് നമ്മുടെ അല്ല, അതല്ലടി അതിൻ്റെ അപ്പുറം കിടക്കുന്നത്. അത് നമ്മുടെ അല്ല കേട്ടോ, ബാക്കിയെല്ലാം നമ്മുടെയാണ്. ഇതുണ്ടോ? എനിക്ക് 4 പീസ് 1, 2, 3, 4. പിന്നെ നമ്മുടെ പ്രാം. നമ്മൾ ഫാമിലി ആയിട്ടാണ് ദുബായിൽ വരുന്നത്. പിള്ളേരുണ്ടെങ്കിൽ, സോറി ഞാൻ ഫ്രെയിമിൽ നിന്ന് ഔട്ടായിപ്പോയി. പിള്ളേരുണ്ടെങ്കിൽ ഈ പ്രാം വളരെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇതാകുമ്പോഴേക്കും നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകണം. നമ്മൾ സ്കൈ ഡൈവ് ചെയ്യുന്ന സമയത്ത് പിള്ളേർ ഉറങ്ങിപ്പോയെങ്കിൽ ഇവരെ ഇതേക്കിടത്തി ഉറക്കാം. അല്ലെങ്കിൽ നമ്മൾ ദുബായ് മാൾ എന്നൊക്കെ പറഞ്ഞാൽ നടന്ന് നമ്മൾ മടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രാം അവിടെ നിന്ന് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ 2 വരെ 2 വയസ്സ് താഴെയുള്ള കുട്ടികളാണെങ്കിൽ പ്രാം കോംപ്ലിമെൻ്ററി ആണ്. നമുക്ക് അവർ ചാർജ് ചെയ്യത്തില്ല, നമ്മുടെ ലഗേജിൻ്റെ കൂടത്തിൽ കൗണ്ടും ചെയ്യത്തില്ല.
അതായത് ഇതിന് വെയിറ്റ് അവർ കൗണ്ട് ചെയ്തില്ല. ഇപ്പം നമ്മുടെ പ്രാമിന് 10 kilo വെയിറ്റ് ആണെങ്കിൽ പോലും അവർ കൗണ്ട് ചെയ്തില്ല, നമ്മുടെ ബാഗേജ് അലവൻസിനകത്ത് അത് അവർ കൗണ്ട് ചെയ്യത്തില്ല. ഇപ്പം നമുക്ക് 30 kg ഉണ്ടെങ്കിൽ 30 kg പ്ലസ് പ്രാമാണ് കേട്ടോ. നമ്മളവിടെ നിന്ന് ബാഗേജ് എല്ലാം കളക്ട് ചെയ്തു, 2 trolley എടുത്തു, പിള്ളേർക്ക് ഒരു ഇച്ചിരി ഫുഡൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കണം കേട്ടോ, വിശന്നിട്ട് രക്ഷയില്ല. ഇതേ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വന്നപ്പോഴേക്കും ഈ സൈഡിലാണ് ഇവിടെ യൂറോ കാർസും ഹെർട്സും ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഹെർട്സിൽ നിന്നാണ് വണ്ടി ആക്ച്വലി ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാം, ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വണ്ടി എടുക്കാം കേട്ടോ. നമ്മൾ ഇവിടെ നിന്നൊരു ചായ കുടിച്ചു, ചായ കുടിച്ചില്ല, ചായ ഇതേ ട്രോളിയുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ കാർ റെൻ്റൽ പിക്കപ്പിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെ ഇവർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാർ റെൻ്റൽ. അതെ, നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്നു. ഇവിടെ നമുക്ക് പിന്നെ ഇവരെല്ലാം ഫുള്ള് സൈൻ ബോർഡ്സ് വെച്ചേക്കുന്നത് നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ. കാർ റെൻ്റൽ സ്ട്രെയിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് നമ്മൾ ഹെർട്സിൻ്റെ ഒരു ചെറിയൊരു ലോഗോ ഒക്കെ കാണുന്നുണ്ട്. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമായത് വലിയ കുഴപ്പമില്ല, മഞ്ഞ കളറിലായതുകൊണ്ട്. വീടിന് കുഴപ്പമില്ല, ഞങ്ങൾ ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ബർക്കത്ത്, അർജുൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ വീഡിയോ കോളാണ് സംസാരിച്ചിട്ടുള്ളത്. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് നേരിട്ടാണല്ലേ. ഞങ്ങൾ ഇച്ചിരി പോസ്റ്റ് ആക്കിയല്ലേ. കാര്യമാണ്, പക്ഷേ നമുക്ക് ലേഗേജ് അത്യാവശ്യമുണ്ട്. അപ്പം നമുക്ക് 2 വണ്ടി ആവശ്യമുണ്ടായിരിക്കും. അപ്പം ആളാണെങ്കിൽ നമുക്ക് വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഡ്രോപ്പ് ചെയ്യൂലേ, ഡ്രോപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടുത്തെ റൂൾസ് പറഞ്ഞു തരണം. പിന്നെ എല്ലാം എവിടെ വണ്ടി വർക്ക് ചെയ്തേക്കുന്നത്? ഇവിടെ തന്നെ വർക്ക് ചെയ്തേ. ഇവിടെ ബുദ്ധിമുട്ടിയായിരുന്നു കണ്ടുപിടിക്കാൻ. നിങ്ങൾ സ്ഥിരം വരുന്നുണ്ട്. എത്ര വർഷം ഇവിടെ? ഞാനിപ്പോ 7-8 വർഷം. 8 വർഷമായി. അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും ദുബായിൽ സംശയം ഉണ്ടെങ്കിൽ ആളോട് ചോദിച്ചാൽ മതി അല്ലേ. ഞങ്ങൾ ഇതേ ഫാമിലി എല്ലാവരും ഉണ്ട്. എന്നാ ഞാൻ പെട്ടെന്ന് വണ്ടി എടുക്കട്ടെ, വണ്ടി അവരെ എനിക്കൊന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുന്നേ. ഇതാണ് അപ്പം നമ്മൾ എടുക്കുന്ന വണ്ടി. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിഷയം, നമ്മൾ ജസ്റ്റ് വണ്ടിയുടെ വേറെ സ്ക്രാച്ചസോ എല്ലാം ഉണ്ടോ എന്നൊരു വീഡിയോ എടുത്ത് വെക്കുവാണ്. അതാകുമ്പോഴേക്കും നമുക്ക് എളുപ്പമുണ്ട്. തിരിച്ച് റിട്ടേൺ ചെയ്യുമ്പോഴേക്കും ഒന്നുമില്ല, ഇവിടെ ഒന്നും ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, എങ്ങും വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, ഓൾ സെറ്റാണ് കേട്ടോ. അപ്പം ബർക്കത്തും ദീപുവും കൂടെ നമ്മുടെ ഡിസ്കവറി ഗാർഡനിലേക്ക് വരും അല്ലേ. നമ്മൾ ലഗേജൊക്കെ ഒരു വിധത്തിൽ ഇതിൽ ഫുള്ള് പാക്ക് ചെയ്തിട്ടുണ്ട്. ബർക്കത്തിൻ്റെ വണ്ടിയാണെങ്കിൽ അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമുക്ക് അവിടെ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് ബാക്കി നമ്മുടെ പ്ലാൻസ് ഫുള്ള് പറയാം അല്ലേ. ഇവിടെ മാപ്പിലെ സ്പീഡ് ലിമിറ്റ് കറക്റ്റ് അല്ലേ? മാപ്പിലെ സ്പീഡ് ലിമിറ്റ് ആ ഓക്കെ, അതേ ഫോളോ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ അവിടെ കാണാം. ഇവിടുത്തെ ഫൈൻ നല്ല ഫൈനാണെന്ന് പറഞ്ഞേ. നമ്മൾ സെക്യൂരിറ്റി കൊടുത്തിട്ട് ഫൈൻ എല്ലാം പിടിച്ചോളെന്ന് പറഞ്ഞേ. നമ്മൾ മാക്സിമം ഫൈൻ ഇല്ലാതെ ഓടിക്കും, സ്പീഡ് ലിമിറ്റ് മാത്രം നോക്കി ഓടിച്ചാൽ എന്നാണ് ബർക്കത്ത് പറഞ്ഞേ. അപ്പോൾ അവർ വണ്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട് അവിടുന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നേരെ ഡിസ്കവറി ഗാർഡൻ. അതെ, നമ്മൾ അവിടുന്ന് ഏകദേശം ഒരു 45 kilometers ട്രാവൽ ചെയ്ത് ഷിയാറയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഷിയാറേനെ പിന്നെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഷിയാരയ്ക്ക് ഇപ്പോൾ വേറെ കാര്യമുണ്ടോ? ഷിയാറേനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. പണ്ട് ഷിയാറേനെ കാണുമ്പോഴേക്ക് ഷിയാർ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അപ്പോൾ ഷിയാറോട് ഒരാളുകൂടെ ഉണ്ട്, അളിയൻ. ഇത് ഞങ്ങളുടെ അളിയൻ. എന്നാ ഉണ്ട് ഇവിടെ വിശേഷം? സുഖം, സന്തോഷം, സുഖമായിട്ടിരിക്കുന്നു. എന്നോട് ചോദിക്കാമല്ലോ. അതെ അതെ, ഇവിടെ പ്രത്യേകം ചോദിക്കാനല്ല. ഇപ്പൊ ഷിയാരൊക്കെ ന്യൂലി മാരീഡ് ആണ്. ഇവരിപ്പോ ഇങ്ങോട്ട് മൂവ് ചെയ്തോളൂ. നീ വന്നിടത്തോളായി ഒരു മാസം? ഇവിടെ പുതിയ വീട്ടിലോട്ട് മാറിയിട്ട് ഒരു മന്ത്സ് ആയില്ല, 10 days ആയതുള്ളൂ. ഞാൻ വന്നിട്ട് 2 months ആയതുള്ളൂ, അത്ര ആയതുള്ളൂ. ഇവരോട് ചോദിച്ച കാര്യങ്ങൾ പഠിക്കാം. അതിനു മുമ്പ് ബർക്കത്ത് ഇവിടെ പോസ്റ്റ് ആയിട്ട് നിൽക്കുവാണ്. ഇന്ന് ഓഫീസിൽ നിന്ന് ചാടിയാണ് അല്ലേ? അല്ല, വർക്ക് ഫ്രം ഹോം ആണ്. വർക്കിംഗ് ആണ്, ഫുൾ ടൈം വർക്ക്. അപ്പൊ ഇനിയിപ്പോ എങ്ങോട്ടേക്കാ? ഓഫീസിലേക്ക്. ഇന്ന് വൈകിട്ട് നമുക്ക് പറ്റുവാണെങ്കിൽ മീറ്റ് ചെയ്യാം. ഇതൊക്കെ മലയാളികൾ അറിയാതെ ആരും കാണത്തില്ല അല്ലേ. അപ്പൊ ഇനി നേരെ ഓഫീസിലേക്കാ. ഇവിടെ എത്ര പേരുണ്ട്? അരമണിക്കൂർ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം. നമുക്ക് ഞങ്ങൾ നാളെ സ്കൈ ഡൈവ് ചെയ്യുക. വരുന്നുണ്ടോ? നാളെ കാണില്ല. ഓക്കെ, ഒരിക്കലും നാളെ ഇവിടെ നമ്മൾ താമസിക്കുന്ന അടുത്ത് തന്നെയാണ്, അടുത്ത് തന്നെയാണ്. നല്ലതാണ് എല്ലാം. പോയി നാളെ ചാടിയിട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്യാണ്ടെങ്കിൽ അന്ന വിട്ടോ, ലേറ്റ് ആവണ്ട. അപ്പൊ ഒത്തിരി താങ്ക്സ് കേട്ടോ. താങ്ക് യു ബ്രോ. ആളില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ എത്താൻ വേണ്ടി പറ്റത്തില്ല. കാര്യം വെച്ചാൽ നമ്മുടെ ലഗേജ് ഫുൾ അല്ലെങ്കിൽ കയറ്റാൻ സ്ഥലമില്ല വണ്ടിയിൽ. ഈ 2 pram അഡീഷണൽ വന്ന് ഇത് പുതിയ സാധനങ്ങളൊക്കെ നിന്റെ കയ്യിലൊക്കെ ഇതൊക്കെ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവരെ ഇറക്കിട്ട് ലഗേജ് നമുക്ക് പയ്യെ എടുത്ത് വെക്കാം അല്ലേ. ചൂട് കുഴപ്പമില്ല, ബാക്കിയെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നോളാം, നിങ്ങൾ വിട്ടോ. ബർക്കത്ത്, അപ്പൊ കാണാം, ബൈ ബൈ. നമ്പർ അയച്ചുതരാവേ. ഓക്കെ, അപ്പൊ ബർക്കത്ത് പയ്യെ തിരിച്ചു പോയി. നമ്മൾ എന്നാ വെച്ചാൽ അഞ്ജുവിനെ അജയനെയും കൂടെ വീട്ടിലേക്ക് ആക്കുവാണ്. എന്നിട്ട് നമുക്ക് ലഗേജ് എല്ലാം എടുത്തുകൊണ്ട് പോകണം. അജയ് ഇവിടെ പോയി, ഇവിടെ നിന്ന് ഇറങ്ങാം. ഞാൻ അപ്പുറത്തേക്ക് വണ്ടി ഒതുക്കട്ടെ, ഇറങ്ങാൻ പറ്റുമോ? ഇതെടുത്ത് മാറ്റി നോക്കട്ടെ.
ദിബു പ്രാമമായിട്ട് അങ്ങോട്ട് പോയി. അഞ്ചും അജയും കൊച്ചും കൂടെ ഫ്ലാറ്റിലോട്ട് പോയപ്പോൾ കാര്യം ചെയ്തു, നമുക്ക് വണ്ടി ദേ ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാം. അതാകുമ്പോഴേക്കും നമുക്ക് ലഗേജ് അധികം തള്ളേണ്ടി വരത്തില്ല. നമുക്ക് വണ്ടി ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ടേക്ക് എടുത്ത് പാർക്ക് ചെയ്യാം. അങ്ങനെയുണ്ടല്ലോ, നമ്മളിവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചു. ആന്റി ഞങ്ങൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നു. ആന്റി താങ്ക്സ് കേട്ടോ. ഇത് എൽദോടെ മമ്മി, ഇത് എൽദോടെ പപ്പ. അപ്പൊ ഒത്തിരി താങ്ക്സ് അങ്കിളെ. ഞങ്ങൾ ലഗേജ് ഒക്കെ പയ്യെ ഇവിടെ ഇറക്കി വെച്ചു. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എയർ ബി എൻ ബി അവിടെ അവർ വെയിറ്റ് ചെയ്യുവാണ്. അപ്പൊ നമ്മള് അഞ്ജുവിനെയും കൊച്ചിനെ അജയനെയും ഒക്കെ അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ വന്നിട്ട് ലഗേജ് എടുത്തോണ്ട് പോകും. അപ്പൊ ആന്റി ഒത്തിരി താങ്ക്സ് കേട്ടോ, നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. നീ പോയിട്ട് ഇടുന്നു ഇവിടെ ആ സൈഡിൽ കൂടെ. നൈസ് സൈഡ് നല്ല സൂപ്പർ കുക്കുംബർ. ബൈ ബൈ, താങ്ക് യു അങ്കിളെ. ഓ കുഞ്ഞുമറിയും, ഏ അൻഷപ്പാ, രണ്ടുപേരും ചുമന്നിരിക്കുന്നു കേട്ടോ. അൻഷപ്പനാണെങ്കിൽ ഇതേ നോക്കി, രണ്ടു കാളും ചുമന്നിരിക്കുവാണ്. അൻഷപ്പൻ എനിക്ക് നാട്ടിൽ ഏറ്റവും കൂടുതൽ വെയിൽ ഉണ്ടാക്കുന്ന ഇപ്രാവശ്യം ആയിരിക്കുമല്ലോടാ. നീ ബ്ലഷ് ഇട്ടോ എടാ. അൻഷപ്പൻ കുഞ്ഞാപ്പൂന്റെ സൺസ്ക്രീൻ ഇട്ടോ. കുഞ്ഞാപ്പു കുഞ്ഞാപ്പൂന് അവിടെ ചെല്ലുമ്പോഴേക്കും വേറെ സൺസ്ക്രീൻ മേടിക്കണം. 8:45 നമ്മുടെ അപ്പോയിന്റ്മെന്റ്. സ്കൈഡ് ഇവരെ അപ്പോയിന്റ്മെന്റ് ഞങ്ങൾ താഴെ എത്തുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കും. അപ്പൊ ഇനി ഇപ്പൊ ഇവിടുന്ന് നമ്മള് നേരെ നമ്മള് താമസിക്കുന്ന സ്ഥലം ഇവിടുന്ന് 5 miles ഉള്ളൂ. ആ ഒരു നിമിഷം നമ്മൾ മാറ്റി ഇടത്തേക്ക് കൂടെ ഓടിച്ചാൽ എല്ലാം തീരുമാനവും. അതായത് ഞാൻ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നേരം നമ്മുടെ ബർക്കത്ത് ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും നമുക്ക് ഫ്രണ്ടിൽ ഒരു ഗൈഡ് പോകുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഫുള്ള് മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്താൽ ഓടിക്കുന്നത്. ഇവിടുന്ന് 14 minutes കൊണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെത്തും. അവിടെ നമുക്ക് പാർക്കിംഗ് അവൈലബിൾ ആണ്. വണ്ടി പാർക്ക് ചെയ്യുക, റെസ്റ്റ് എടുക്കുക, കുളിക്കുക, കുറച്ചേരം ഉറങ്ങുക, അതിന് ശേഷമാണ് നമ്മുടെ പരിപാടി. അത് കാണിച്ചെടുത്തത് ഇപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ദുബായിയുടെ ഒരു ഫീൽ കിട്ടിയത് കേട്ടോ. അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അല്ലേ, എല്ലാവരും സൺസ്ക്രീനും ഈ സൺഗ്ലാസും എടുത്ത് വെച്ചോ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം എന്ന് തോന്നുന്നു. കാരണം ഇതില്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, ഭയങ്കര പുള്ളി കിടക്കുവാണ്. ഓ നമ്മൾ നിൽക്കുന്ന സ്ഥലമില്ലേ, അതിൻ്റെ അടുത്ത് ഒത്തിരി ബീച്ച് ബാർസും റെസ്റ്റോറൻസും ഉണ്ടെന്ന് പറഞ്ഞത്. വാക്കബിൾ ഡിസ്റ്റൻസിൽ അങ്ങനെയുണ്ടല്ലോ. ചെക്കിൻ ഒന്നും ചെയ്യുന്ന എടുക്കാൻ പറ്റിയില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ പാർക്കിംഗ് തപ്പി മടുത്തു. അതായത് നിങ്ങൾ ഈ കാണുന്ന ബ്രിഡ്ജ് ഉണ്ട്, ഈ കാണുന്ന ബ്രിഡ്ജിൽ കൂടെ ഞങ്ങൾ 3 times അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഇതിൻ്റെ പാർക്കിംഗ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഫൈനലി കണ്ടുപിടിച്ച് പാർക്ക് ചെയ്തപ്പോഴേക്കും നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ 3 days സ്റ്റേ ചെയ്യുന്നത്. 2-bedroom അപ്പാർട്ട്മെൻ്റ് ആണ്, ഇവിടെ ഒരു ഫ്ലാറ്റാണ് ആക്ച്വലി. ഇതിൻ്റെ 17th floor നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഭയങ്കര രസമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലെന്നുണ്ടോ. ഫുള്ള് നല്ല രസമുള്ള ഇതാണ്. ഇവിടുന്ന് ബാൽക്കണിയിൽ നിന്ന്, സോറി, നമ്മുടെ ലിവിങ്ങിൽ നിന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു വലിയ വിൻഡോ ഉണ്ട്. കാണുമായിരിക്കണം, ഇല്ല ഒന്നുമില്ല. ഒരു കട്ടിംഗ് ബോർഡുണ്ട്. പിള്ളേർക്കുള്ളതല്ലേ? ഇല്ല, ഗ്ലാസ് ഉണ്ട്. ഇതും കൂടെ തുറന്ന് വെക്കടി. ആ വെള്ളം മേടി. ശരിക്കും ഐഡിയ നമുക്കൊന്നും മേടിച്ചിട്ടില്ല. നമ്മൾ ഇല്ല, കാപ്പിയിടാനുള്ള ബാക്കി ഒരു സാധനം ഇല്ലാതെ ഉണ്ടല്ലോ. അത്യാവശ്യം വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ആരായി കിടക്കുന്നേ? കുഞ്ഞുമറിയുമാണ് ഇവിടെ കിടക്കുന്നത്. കുഞ്ഞുമറിയോട് വന്നപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് ബെഡേ കിടന്ന് കളിക്കണമെന്നായിരുന്നു കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് താഴേക്കുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാവേ. ഇത് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുവാണ് ഞാൻ. ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ എന്ന് പറഞ്ഞ്. നമ്മളിതിൻ്റെ 17th floor ഇത് കണ്ടോ. ഫുള്ള് ഭയങ്കര വലിയ ബിൽഡിങ്സ് കേട്ടോ. വൈകുന്നേരമാണ് ഇവിടെ ഇറങ്ങിയിരിക്കാനൊക്കെ നല്ല രസമായിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഉറങ്ങുക. ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിനി പുറത്ത് പോകുന്നത്. ഇവിടെ ഒരാൾ ഉറങ്ങാൻ സമ്മതിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയും. കുഞ്ഞാപ്പു, കുഞ്ഞാപ്പുവിൻ്റെ അപ്പം നാളെ സ്കൈ ഡൈവ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ മെയിൻ ചാനലിൽ വരുന്നുണ്ട്. അല്ല കുഞ്ഞാപ്പു, വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞ എല്ലാവരോടും. ഉമ്മ ഇവിടെ ഒരാൾക്ക് കുത്തി മറിയണം എനിക്ക് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് പോയി റെഡി ആവും കേട്ടോ. കുഞ്ഞാ കുഞ്ഞുമറിയും, കുഞ്ഞുമറിയും അപ്പയുടെ ഒരു കുഞ്ഞുമറിയും, ചാടി നടക്കും കുഞ്ഞുമറിയും, കുത്തിമറിയും കുഞ്ഞുമറിയും. നമ്മൾ ദുബായിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്കും വണ്ടി പാർക്ക് ചെയ്ത് ശരിക്കും ഞങ്ങൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ കുറേ മലയാളി ചേട്ടന്മാരൊക്കെ ഉണ്ടത്. ചേട്ടൻ്റെ പേര് അനുമോൾ. അനുമോൾ,
ചേട്ടനാണ് ആക്ച്വലി ഞങ്ങളെ എന്നെ ഐഡന്റിഫൈ ചെയ്തത്. നിങ്ങൾ അവിടെ നിന്ന് കണ്ടാൽ സംസാരിച്ച് ചേട്ടന്മാരുടെയാണ് ഈ ഒരു കഫെറ്റേറിയ കേട്ടോ, ലൈറ്റ് സ്റ്റാർ എന്ന് പറയട്ടെ. അപ്പൊ താങ്ക് യു, ഇവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തേട്ടോ.